പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയുടെ യാമത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ചായിരുന്നു കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ടൈം സോണുകളിലായിട്ടൊക്കെ ഇരുന്ന് ഇന്ന് രാത്രിയിൽ ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ചില രാജ്യങ്ങളിൽ ഒരുപക്ഷെ ഈ സമയം പകൽക്കാലമായിരിക്കാം, എന്നാൽ ഏഷ്യയുടെ പല ഭാഗങ്ങളിലും ഇപ്പോൾ രാത്രിയുടെ സമയങ്ങൾ തന്നെയാണ്. എന്നാൽ ഈ സമയത്തും ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് എവിടെയായിരുന്നാലും നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനാ സമയവും വചനധ്യാനത്തിൻ്റെ സമയവും ആരാധനയുടെ സമയവും ഒക്കെയാണ് ദൈവം ഇന്ന് രാത്രിയിൽ നമുക്ക് ഇതുവരെയും നൽകി തന്നത്. തുടർന്നും ദൈവപാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് ഇടപെടുവാൻ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. വചനത്തിൻ്റെ ഒരു ചെറിയ ചിന്തയ്ക്കായിട്ട് ഞാനൊരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 14:34 അതിൻ്റെ 32-33 വാക്യങ്ങൾ ഞാനിന്ന് വായിക്കുന്നു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗത്തിലേക്കാണ് ഇന്ന് രാത്രി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ ശിഷ്യന്മാർ ഒരു രാത്രി മുഴുവൻ പടകിൽ യാത്ര ചെയ്ത് കാറ്റിൻ്റെയും തിരമാലകളുടെയും ഒക്കെ നടുവിൽ കൂടെ വല്ലാതെ വലഞ്ഞ ഒരു സമയം, അതിൻ്റെ ഏതാണ്ട് അവസാന സമയത്തേക്ക് എത്തുന്ന ഒരു രംഗമാണ് നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ കണ്ടത്. ഈ വേദഭാഗമൊക്കെ നമുക്ക് നല്ല പരിചയമുള്ളതാണ്. 22-ാമത്തെ വാക്യം തൊട്ടാണ് അതിൻ്റെ ആ പശ്ചാത്തലം അങ്ങോട്ട് തുടങ്ങുന്നത്. ഞാൻ അത്രയും പുറകിലോട്ട് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഒന്ന് രണ്ട് ചിന്തകൾ അവിടെ നിന്ന് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വേദഭാഗത്തിലേക്ക് വരുവാൻ താല്പര്യപ്പെടുക. എനിക്ക് തൊട്ട് മുൻപ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബാബു ചെറിയാൻ അവരിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നാം കേൾക്കുവാനിടയായി തീർന്നു. രാത്രിയിലെ പ്രാർത്ഥനയിൽ ഒരു മനുഷ്യന് ഉണ്ടായ അനുഭവത്തെക്കുറിച്ചാണ് കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചത്. യാക്കോബിൻ്റെ കാര്യമാണ് എടുത്തു പറഞ്ഞത്. ഇവിടെയും രാത്രിയുടെ ഒരു യാമത്തിൽ ഒരു പ്രാർത്ഥനയുടെ മുൻപിൽ ദൈവം ചെയ്യുന്ന ഒരു വലിയ പ്രവൃത്തിയെക്കുറിച്ചാണ് ഇന്ന് രാത്രി നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുവാൻ ഈ വേദഭാഗത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവ് ഈ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നത് ഏതാണ്ട് വൈകുന്നേരമാകുന്ന സമയത്താണ്. നമുക്കതിൻ്റെ അപ്പുറകിലോട്ടുള്ള ഭാഗങ്ങളൊക്കെ വായിച്ചാൽ അറിയാം. പക്ഷെ വൈകുന്നേരത്ത് ഇവരെ പറഞ്ഞയച്ച ശേഷം തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ പോകുന്ന ഒരു കർത്താവിനെയാണ് അതിൻ്റെ തൊട്ടടുത്ത ഭാഗത്ത് നാം കാണുന്നത്. 23-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അവൻ പുരുഷാരത്തെ പറഞ്ഞു വെച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവ്. വീണ്ടും ഒന്ന് ആവർത്തിച്ചു പറഞ്ഞോട്ടെ, കർത്താവിൻ്റെ ദാസൻ ബാബുചെറിയൻ പാസ്റ്റർ അത് ഓർപ്പിച്ചു. ദൈവത്തിന് നമ്മളെ ആവശ്യമുള്ളത് നമ്മുടെ വിഷയങ്ങളെക്കാൾ വലുത് ദൈവത്തിന് നമ്മളെയാണ്. നമ്മളെ ഒറ്റയ്ക്കൊന്ന് കിട്ടണം ദൈവത്തിന്. ആ ഒരു മാതൃക കർത്താവ് തന്നെയാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. കർത്താവിന് ശിഷ്യന്മാരോട് ഒരുമിച്ചുള്ള സമയങ്ങളുണ്ടായിരുന്നു, പുരുഷാരത്തോടുകൂടെയുള്ള സമയമുണ്ടായിരുന്നു, ആലയത്തിൽ പോകുന്ന സമയമുണ്ടായിരുന്നു. ഇവിടെയെല്ലാം വെച്ച് കർത്താവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രകൃതവും കർത്താവിനുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇവരെ എല്ലാം ഒഴിച്ചു നിർത്തി, ഇവരിൽ നിന്നെല്ലാം മാറി ഒറ്റയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവം കർത്താവ് പലയിടങ്ങളിൽ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അത് കർത്താവിൻ്റെ ഒരു ശൈലിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഒന്ന് ഓർപ്പിക്കട്ടെ, വീട്ടിൽ കുടുംബ പ്രാർത്ഥന കണ്ടേക്കാം, സന്ധ്യാപ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും ഒക്കെ നമുക്കുണ്ടായിരിക്കാം. നമ്മൾ ഞായറാഴ്ചത്തെ സഭായോഗത്തിന് പോകുന്നുണ്ടായിരിക്കാം, വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ടായിരിക്കാം. ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതുകൊണ്ടെല്ലാം അതൊക്കെ നമുക്ക് ആവശ്യമാണെങ്കിലും ഒറ്റയ്ക്കുള്ള നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇതൊന്നും ഒരു പ്രതിവിധിയല്ല. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളോട് നേരിട്ട് ഇടപെടുവാൻ ദൈവത്തിന് എപ്പോഴും നമ്മളെ ഒറ്റയ്ക്കാണ് ആവശ്യം. മറ്റേതൊക്കെ കോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വർഷിപ്പ് അത് നല്ലതാ, അത് ആവശ്യമാ, അതിന് അതിൻ്റെതായ പ്രയോജനങ്ങളുണ്ട്. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഇവിടെ കർത്താവ് കാണിച്ചു തന്ന ഒരു മാതൃക ഇതാണ്, ഒറ്റയ്ക്ക് പോയി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഇത് നടക്കുന്ന സമയത്താണ് ഈ ശിഷ്യന്മാർ പടകിൽ യാത്ര ചെയ്ത ഈ കാറ്റിൻ്റെയും കടൽ കോളിൻ്റെയും ഒക്കെ ഇടയിലായി തീർന്നത്. ആ ഭാഗങ്ങളൊക്കെ നമുക്കറിയാം. ഇങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് ഇതിൻ്റെ നാലാം യാമത്തിൽ, രാത്രിയുടെ നാലാം യാമത്തിലാണ് ഇവരുടെ അടുക്കൽ വരുന്നത്. ഇവരെ പറഞ്ഞയക്കുന്നത് ഏതാണ്ട് വൈകുന്നേരമായ സമയമാണ്. വൈകുന്നേരം എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ കണക്കനുസരിച്ചൊക്കെ നമ്മൾ പറഞ്ഞാൽ സാധാരണ ഒരു 4 മണി 5 മണി എന്നൊക്കെ ഉള്ള സമയമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 4 മണി 5 മണി ആയ സമയത്ത് ഇവരെ പറഞ്ഞയക്കുകയാണ്. ഇവർ പടലിൽ കയറി യാത്ര ആരംഭിച്ചത്. അവിടെ നാം കാണുന്ന ഒരു കാര്യമുണ്ട്, അവരെ നിർബന്ധിച്ചയക്കുകയാണ് കർത്താവ്. 22-ാം വാക്യത്തിൽ അങ്ങനെയാണ് പറയുന്നത്, തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. നിർബന്ധിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമായി, അവർക്ക് പോകാൻ മനസ്സില്ലായിരുന്നു. അവർക്ക് പോകാൻ മനസ്സില്ലായിരുന്നു, പക്ഷേ നിർബന്ധിച്ചു. ഇനി അവർക്ക് പോകാൻ മനസ്സില്ലാഞ്ഞത് എന്തുകൊണ്ടാണെന്നും ആ വാക്യം വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞത്, തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകാൻ. അപ്പോൾ അവർക്ക് മനസ്സിലായി കർത്താവ് അവരുടെ കൂടെ വരുന്നില്ല. അതവർക്ക് മനസ്സിലായി, കർത്താവ് വരുന്നില്ലെന്ന് കണ്ടതുകൊണ്ടായിരിക്കാം അവർ പോകാൻ മടിച്ചതും. പക്ഷേ കർത്താവ് അവരെ നിർബന്ധിക്കുക. എന്തിനാണ് കർത്താവ് ഇവരെ നിർബന്ധിച്ചത്? കർത്താവിന് യേശുവിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു ഇവരെ ഈ നിർബന്ധിച്ചു വിടുമ്പോൾ. അതാണ് നമ്മൾ ആ ഭാഗത്തിൻ്റെ അവസാനത്തിൽ വരുമ്പോൾ കാണുവാൻ പോകുന്നത്. ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവാത്മാവ് ഒരു ദൂതായിട്ട് പറയുകയാണ്. ഇതൊരു പ്രസംഗമായിട്ടല്ല, ഒരു ദൂതായിട്ട് ദൈവാത്മാവ് ഇടപെട്ട് പറയുന്നു, ചില സന്ദർഭങ്ങളിൽ നിങ്ങളെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നിർബന്ധിക്കും. നിർബന്ധിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചെയ്യാൻ നമ്മൾക്ക് താല്പര്യമില്ലാത്ത ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കും. അപ്പം അത് എന്തിനാണെന്ന് ചിലപ്പോൾ നമ്മൾക്ക് അന്നേരം മനസ്സിലാകത്തില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് തെളിഞ്ഞു വരും. അത് നമ്മൾ പുറകാലെ കാണുവാൻ പോകുകയാണ്. അപ്പം ഇവരെ അതുപോലെ നിർബന്ധിച്ചയക്കുകയാണ്. അവർക്ക് മനസ്സില്ല, പക്ഷെ നിർബന്ധിച്ചയക്കുക. അങ്ങനെ ഇവർ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കാറ്റുണ്ടായി, കോളുണ്ടായി, ഇതെല്ലാം സംഭവിച്ചു. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയ ഒരു ചിന്ത ഇതാണ്, ഈ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്ന സമയത്ത് അന്തരീക്ഷം നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നിരിക്കാനാണ് സാധ്യത. കാരണം കടലിനെക്കുറിച്ചും മേഘത്തെക്കുറിച്ചും അവിടുത്തെ അന്തരീക്ഷത്തെക്കുറിച്ചും ഒക്കെ നന്നായി അറിയാവുന്ന ഒരു കൂട്ടം ശിഷ്യന്മാരാണ് ഈ ഇരിക്കുന്നത്. ഇവരെയാണ് കർത്താവ് ഇപ്പോൾ പറഞ്ഞയക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ നല്ലവണ്ണം അറിയാവുന്നവർ, നല്ല തെളിഞ്ഞ അന്തരീക്ഷം കണ്ടതുകൊണ്ടാണ് ഇവരും യാത്ര പോകാൻ ഏതായാലും നിർബന്ധിച്ചപ്പോൾ അങ്ങ് പോകാൻ തയ്യാറായതും. എന്തെങ്കിലും ഒരു മേഘത്തിൻ്റെയോ കൊടുങ്കാറ്റ് വരുന്നതിൻ്റെയോ ലക്ഷണം കണ്ടിരുന്നെങ്കിൽ ഈ ശിഷ്യന്മാർ ഒരു കാരണവശാലും കർത്താവ് ഇല്ലാതെ പോകത്തില്ലെന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷേ നല്ല തെളിഞ്ഞ അന്തരീക്ഷത്തിലാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. യാത്ര ആരംഭിച്ച് കുറേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആകപ്പാടെ അന്തരീക്ഷം മാറിയത്. കാറ്റ് പ്രതികൂലമായിട്ട് ഇവർക്ക് അടിക്കുവാൻ തുടങ്ങി. അന്തരീക്ഷം ആകപ്പാടെ മാറുവാൻ തുടങ്ങി. അങ്ങനെ ഇവരതിനകത്ത് കിടന്ന് അധ്വാനിക്കുക, പ്രയത്നിക്കുകയാണ് എങ്ങനെയെങ്കിലും അക്കരെ എത്തുവാൻ. ഒന്ന് ഞാൻ പറയട്ടെ, അടുത്തൊരു ദൂത് എൻ്റെ മനസ്സിൽ കൂടെ വന്ന് ദൈവാത്മാവ് തന്നത് ഞാൻ പറയാം. യാത്ര ആരംഭിച്ച സമയത്ത് ശിഷ്യന്മാർക്കറിയില്ലായിരുന്നു കുറച്ച് കഴിയുമ്പോൾ കാറ്റ് വരുമെന്ന്. പക്ഷേ ഇവരെ പറഞ്ഞയച്ച കർത്താവിന് നല്ലവണ്ണം അറിയാമായിരുന്നു കാറ്റ് വരുമെന്ന്, കൊടുങ്കാറ്റ് വരുമെന്ന് ഇവർ കർത്താവിന് നല്ലവണ്ണം അറിയാമായിരുന്നു. പക്ഷേ അത് അവരോട് പറഞ്ഞില്ല. പറഞ്ഞായിരുന്നെങ്കിൽ ഇവർ പോകത്തുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, ക്രിസ്തീയ ജീവിത യാത്ര ആരംഭിക്കുമ്പോൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ എന്തെല്ലാം നേരിടേണ്ടി വരും, ഏതെല്ലാം കാറ്റിൻ്റെയും ഏതൊക്കെ കോളിൻ്റെയും ഇടയിൽ കൂടെ പോകേണ്ടി വരുമെന്ന് നമ്മളെ കർത്താവ് മുൻകൂട്ടി പലപ്പോഴും അറിയിക്കാറില്ല. അറിയിച്ചാൽ ഒരു പക്ഷെങ്കിൽ നമ്മൾ പറയും, ഞാൻ നിൽക്കുന്നിടത്ത് നിന്നുകൊള്ളാം, ഞാൻ ഈ ഒരു പ്രയത്നത്തിന് ഈ ഒരു യാത്രയ്ക്ക് ഞാൻ തയ്യാറാകുന്നില്ല, ഞാൻ നിൽക്കുന്നിടത്ത് നിന്നുകൊള്ളാം, വേണമെങ്കിൽ ഒരു ഇച്ചിരി ദശാംശം കൂടുതൽ തന്നോളാം, സ്തോത്രാഴ്ച കൂടുതൽ ഇട്ടോളാം, പക്ഷേ എന്നെക്കൊണ്ട് ഈ യാത്ര പറ്റില്ലെന്ന് പറഞ്ഞ് നമ്മൾ പലരും പിന്മാറിയാനേ.
എന്നാൽ നമ്മളെ പറഞ്ഞയക്കുമ്പോൾ ഈ യാത്രയിൽ നമ്മളെ പറഞ്ഞയക്കുമ്പോൾ കർത്താവിന് നല്ലവണ്ണം അറിയാം ഇതെങ്ങനെയായിരിക്കുമെന്ന്. ശിവരോട് പറഞ്ഞില്ല, ശിഷ്യന്മാരോട് പറഞ്ഞില്ല. ഞാൻ പലപ്പോഴും ദൈവത്തെ സ്തുതിക്കാറുള്ള ഒരു കാര്യം, എൻ്റെ ശുശ്രൂഷ ജീവിതം ആരംഭിക്കുന്ന സമയത്ത് എന്നോട് കർത്താവ് എന്തെല്ലാം നേരിടേണ്ടി വരുമെന്നൊന്നും പറഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞാനും പറഞ്ഞേനെ, ജോലി ചെയ്തുകൊണ്ട് ഉള്ള സാഹചര്യത്തിൽ കർത്താവിൻ്റെ വേല ചെയ്തോളാമെന്ന്. പക്ഷെ പറയാഞ്ഞതുകൊണ്ട് ഞാൻ ദൈവത്തിന് ഇന്ന് സ്തോത്രം ചെയ്യുക. കാരണം ദൈവം നല്ലവനെന്ന് ഈ യാത്രയുടെ ഇടയിൽ മനസ്സിലാക്കുവാൻ ഒത്തിരി ഒത്തിരി അവസരങ്ങൾ ദൈവം തന്നു, ഒത്തിരി അവസരങ്ങൾ. പ്രതീക്ഷിക്കാത്ത പലതും ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ, ശുശ്രൂഷ ജീവിതത്തിൽ വന്നപ്പോൾ, അവിടെയൊക്കെ വിളിച്ചിറക്കിയ ദൈവം തക്ക സമയത്തിറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒത്തിരി വിടുതലുകൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പറയാത്ത ദൈവത്തിന് ഇനിയും എന്തൊക്കെ നേരിടേണ്ടി വരുമെന്നുള്ളതും പറയാതെ എന്നെ മുൻപോട്ട് വിടാവാൻ ദൈവത്തിന് കൃപ തോന്നുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രി കേട്ട് എന്നെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതയാത്രയിൽ എന്തെല്ലാം വരുമെന്ന് ഇറങ്ങി വിട്ടപ്പോൾ കർത്താവിന് അറിയാം. അതറിയാതല്ല നിങ്ങൾ ഇന്ന് രാത്രി ഇതിൻ്റെ നടുവിൽ കിടക്കുന്നത്. കടഭാരമായിരിക്കാം, രോഗമായിരിക്കാം, കുഞ്ഞുങ്ങളുടെ വിഷയമായിരിക്കാം, എന്തിൻ്റെയൊക്കെയോ നടുവിൽ കിടന്ന് ഇന്ന് രാത്രി കുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇത് അറിയുന്നില്ലയോ എന്നൊരു ചിന്ത നിങ്ങളെ ഒരിക്കലും ഭരിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളെ വിളിച്ചിറക്കി വിട്ടപ്പോൾ തന്നെ കർത്താവിനറിയാം നിങ്ങളങ്ങോട്ട് പോയി കഴിയുമ്പോൾ എന്തെല്ലാം വരുമെന്നുള്ളത്. പക്ഷെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകാതെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ഈ രാത്രി നിങ്ങൾ ധൈര്യം പ്രാപിക്കുവാൻ ഓർപ്പിക്കുക. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഇങ്ങനെ ഇവർ പോകുന്ന ഈ സമയത്താണ് നാലാം യാമത്തിൽ കർത്താവ് ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്ന് ഇവരുടെ അടുക്കലേക്ക് വരുന്നത്. രാത്രിയുടെ നാലാം യാമം ഏതാണ്ട് നമ്മൾ ഇപ്പോൾ അതിൻ്റെ നാലാം യാമത്തിൻ്റെ അടുക്കലേക്ക് എത്തിയിരിക്കുന്ന ഒരു സമയമാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ അസ്തമിക്കുന്ന സമയം മുതൽ സൂര്യൻ ഉദിക്കുന്ന സമയം വരെയാണ് അവരുടെ രാത്രിയുടെ യാമങ്ങൾ എന്ന് പറയുന്നത്. അതിനെ നാല് യാമങ്ങളായിട്ട് അവർ വേർതിരിക്കും. മുമ്മൂന്ന് മണിക്കൂർ വീതമുള്ള നാല് യാമങ്ങളായിട്ട് വേർതിരിക്കും. അപ്പോൾ അതിൻ്റെ നാലാമത്തെ യാമം എന്ന് പറയുന്നത് വെളുപ്പിനെ 3 മണി മുതൽ 6 മണി വരെയുള്ള സമയമാണ് നാലാം യാമം എന്ന് പറയുന്നത്. 3 മണി മുതൽ 6 മണി എന്ന ഏതാണ്ട് ഈ ഒരു സമയം, നമ്മുടെ ഇപ്പോഴത്തെ ഈ സമയം. ഈ നാലാം യാമമാകുമ്പോൾ കർത്താവ് അവരുടെ അടുക്കൽ നടന്നു വരികയാണ്. നമുക്കറിയാം അവിടെ എന്താ സംഭവിക്കുന്നത്. പത്രോസ് മനസ്സിലാക്കി കർത്താവാണെന്ന്. ഏറെക്കുറെ പത്രോസിന് നല്ല ബോധ്യമുണ്ടായി. നല്ല ബോധ്യമുണ്ടായിട്ടാണ് പത്രോസ് വിളിച്ചു പറയുന്നത്, കർത്താവെ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിൻ്റെ അടുക്കൽ, ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിനെ കൽപ്പിക്കണമെന്ന് പറഞ്ഞു. വരിക എന്ന് കർത്താവ് പറഞ്ഞു. ഒരു തുറന്ന ആഹ്വാനം കർത്താവ് കൊടുക്കുകയാണ്. വെള്ളത്തിൽ ഇറങ്ങി നടക്കുവാൻ പത്രോസിനൊരാഗ്രഹം. യേശു നടക്കുന്ന പോലെ ഒന്ന് നടക്കണം. പക്ഷെ ഓർക്കണം, ശാന്തമായ ഒരു കടലിൻ്റെ പുറത്തല്ല ഇത് സംഭവിക്കുന്നതെന്നും മനസ്സിലാക്കണം. യേശു ഇത് പറയുമ്പോഴും പത്രോസ് ഈ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോഴും ഈ വരിക എന്ന് യേശു പറയുമ്പോഴും കാറ്റടങ്ങിയിട്ടില്ല, തിരമാല അടങ്ങിയിട്ടില്ല, കോളിലൊക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ നടുവിലാണ് പത്രോസ് പറയുന്നത് എനിക്ക് അങ്ങയുടെ അടുക്കലേക്കൊന്ന് വരണം എന്ന് പറയുന്നത്. യേശു പറഞ്ഞു വരാൻ പറഞ്ഞു. ചുവടെടുത്ത് വെച്ചു. ഓരോ ചുവടുകൾ പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി എടുത്തു വെച്ച് മുൻപോട്ട് നടക്കുവാൻ തുടങ്ങി. ഒരു പക്ഷെങ്കിൽ കുറച്ചെങ്കിലും പത്രോസ് മുൻപോട്ട് നടന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ എൻ്റെ ഭാവനയിൽ കാണുന്ന ഒരു കാര്യം ഞാൻ പറയാം. പത്രോസ് പടകിൽ നിന്ന് ആദ്യത്തെ ചുവടെടുത്ത് വെച്ചപ്പോൾ പുറകിൽ നിന്ന് 11 കൂട്ടുകാരും വിളിച്ചു പറഞ്ഞു, പത്രോസേ മണ്ടത്തരം കാണിക്കല്ലേ, യേശു അങ്ങ് ഒത്തിരി ദൂരെയാ, നീ മണ്ടത്തരം കാണിക്കല്ലേ എന്ന് ഇവർ വിളിച്ചു പറയുന്നുണ്ട്. പത്രോസ് പക്ഷേ അത് കേട്ടില്ല, ശ്രദ്ധിച്ചില്ല. പത്രോസിൻ്റെ കണ്ണ് മുഴുവൻ യേശുവിൽ മാത്രമാണ്. അടുത്ത ചുവടെടുത്ത് വെച്ചു. അന്നേരവും അവർ പുറകിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തി കാണും, നീ ചുവടെടുത്ത് വയ്ക്കല്ല, ഇനിയും മുന്നോട്ട് പോകരുത്. പത്രോസ് കേട്ടില്ല. അടുത്ത ചുവടും വെച്ചു. ഓരോ ചുവടും വയ്ക്കുമ്പോൾ ഒരു കുറച്ച് 4-5 5-6 ചുവടുകൾ മുൻപോട്ട് വയ്ക്കുമ്പോഴെല്ലാം ഇവർ പുറകിൽ നിന്ന് വിളിച്ചു കാണും. അവരവസാനം പറഞ്ഞു കാണും,
ഇനിയും നീ മുൻപോട്ട് പോയാൽ ഞങ്ങൾക്ക് നിന്നെ പിടിക്കുവാൻ ഒക്കത്തില്ല, ഇവിടെയാണെങ്കിൽ ഞങ്ങൾക്ക് നിന്നെ പിടിച്ചകത്ത് കയറ്റാം, പക്ഷെ ഇനിയും നീ പോയാൽ ഞങ്ങളെ കൊണ്ടൊക്കത്തില്ല, നീ വെള്ളത്തിൽ ഇറങ്ങുന്നത് അബദ്ധമാണ് എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി കാണും. എൻ്റെ ഒരു ചിന്തയാണ്. പക്ഷെ അതൊന്നും പത്രോസ് കേട്ടില്ല. വെള്ളത്തിൽ ഇറങ്ങിയാൽ നിനക്ക് അപകടമാണ് എന്ന് പറഞ്ഞ് പുറകിൽ നിന്ന് വിളിക്കുന്ന നിരുത്സാഹത്തിൻ്റെ വാക്കുകൾ പത്രോസ് അതൊന്നും കേട്ടില്ല. മുൻപോട്ട് നടന്നു, കുറച്ചെങ്കിലും നടന്നിട്ടുണ്ട്. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് കാറ്റ് ഒന്ന് കണ്ടുപോയി. ആ സമയത്താണ് അവൻ മുങ്ങുവാൻ തുടങ്ങിയത്. മുങ്ങുവാൻ തുടങ്ങിയപ്പോൾ പത്രോസ് നിലവിളിച്ചു. 30-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിപ്പോകുകയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. നല്ല രാത്രിയാണ്, വെളിച്ചം വീണിട്ടില്ല. വെളിച്ചം വീണിട്ടില്ല എന്നുള്ളത് ഞാൻ പറയാൻ കാരണം, യേശു 4-ാം യാമത്തിൽ നടന്നു വരുമ്പോൾ യേശുവിനെ കണ്ടിട്ട് ഇവരിവിടുന്ന് വിളിച്ചു പറഞ്ഞത് എന്തോ ഭൂതമാവരുന്നെന്ന് അവർ വിളിച്ചു പറഞ്ഞത്. അപ്പം വെളിച്ചം വീണിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ യേശുവിനെ ഇവർക്ക് തിരിച്ചറിയാൻ പറ്റിയേനെ. എന്നാൽ ഇവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ പറ്റാഞ്ഞത് കൊണ്ട് എന്തോ ഒരു രൂപം വരുന്നത് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെളിച്ചം വീണിട്ടില്ല. അപ്പം ഈ ഇരുട്ട് ഈ രാത്രിയിലാണ് പത്രോസ് ചുവടുകൾ വെച്ച് മുൻപോട്ട് നീങ്ങി ഈ വെള്ളത്തിലോട്ട് മുങ്ങുവാൻ തുടങ്ങുന്നത്. എവിടെയൊക്കെയോ ഇന്ന് രാത്രി മുങ്ങാൻ തുടങ്ങുന്ന അനുഭവത്തിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ ഇരിപ്പുണ്ടെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യം ആത്മാവിലുണ്ട്. ഞാനൊരു സന്ദേശം പറയട്ടെ, മുങ്ങാൻ തുടങ്ങിയപ്പോൾ പത്രോസ് ചെയ്തത് കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. എൻ്റെ മനസ്സിൽ കൂടെ പോയൊരു ചിന്ത ഞാൻ പറയാം. ജനിച്ച നാൾ മുതൽ വള്ളവും വലയും വെള്ളവുമായിട്ടൊക്കെ നടന്ന പത്രോസിന് നീന്താൻ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ എനിക്കതങ്ങോട്ട് അംഗീകരിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. നീന്താൻ അറിയാമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷെ മുങ്ങാൻ തുടങ്ങിയപ്പോൾ അവിടെ പറയുന്നത് പത്രോസ് നീന്താൻ ശ്രമിച്ചു എന്നല്ല, അവൻ വിളിക്കേണ്ടിയവനെ വിളിച്ചപേക്ഷിച്ചു. ദൂത് കൈമാറട്ടെ, കഴിവുണ്ട്, അറിവുണ്ട്, പ്രാപ്തിയുണ്ട്. നീന്താൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കാം, പക്ഷേ അവൻ്റെ കഴിവും അവൻ്റെ അറിവും അവൻ്റെ പ്രാപ്തിയും എല്ലാം അവൻ മാറ്റിവെച്ചു. അവൻ മുങ്ങാൻ തുടങ്ങിയപ്പോൾ വിളിക്കേണ്ടിയവനെ വിളിച്ചപേക്ഷിച്ചു. ഈ രാത്രി മുങ്ങാൻ തുടങ്ങുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ നിങ്ങളുടേതെല്ലാം ഒന്ന് മാറ്റിവെക്കേ. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന അറിവും ജ്ഞാനവും പ്രാപ്തിയും ഒരുപക്ഷെ സ്വാധീനം കണ്ടേക്കാം. MLA സ്വാധീനമോ MBA സ്വാധീനിക്കുവാനോ ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം. എല്ലാമുണ്ട്, പണമുണ്ടായിരിക്കാം, എല്ലാമുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ ഇന്ന് രാത്രി വചനത്തിൽ നിന്ന് പറയാം, അതൊക്കെ ഒന്ന് മാറ്റിവേ. മുങ്ങാൻ തുടങ്ങുന്നു എന്ന് കാണുമ്പോൾ വിളിച്ചപേക്ഷിക്കേണ്ടവനെ വിളിച്ചപേക്ഷിക്കുക. നിങ്ങൾ ഒരിക്കലും പിന്നെ താഴോട്ട് പോകാൻ ദൈവം അനുവദിക്കില്ല. ഇന്ന് രാത്രി ആർക്കൊക്കെയോ ഒരു വിടുതലിൻ്റെ സന്ദേശമായിട്ട് ദൈവം ഇത് തീർക്കുക. നിങ്ങൾ ഇന്ന് രാത്രി അവിടെ ഇരുന്നുണ്ട്, വിളിക്കാമോ? അതിനുവേണ്ടിയാണ് നമ്മൾ ഈ രാത്രി വേർതിരിച്ചത്. ഈ മുഴുവരാത്രി പ്രാർത്ഥന ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനാണ്. നമ്മൾ മുങ്ങുമ്പോൾ ഇനിയും ഒരു ചുവട് താഴോട്ട്, ഇനിയും ഒരടി താഴോട്ട് പോകരുത്. മതി കർത്താവേ, ഇത്രയുമൊക്കെ മതി. ഒരു വർഷമായിട്ട് ഞങ്ങൾ മുങ്ങുകയാ. കടത്തിനുമേൽ കടം, ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുന്നു. രോഗത്തിൻ്റെ ഭീഷണികൾ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ എല്ലാം ഞങ്ങൾ ഒന്നിനൊന്നായിട്ട് ഞങ്ങളെ താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ മതി. ഇനിയും ഞങ്ങൾക്ക് ഒരടി പോലും മുൻ താഴോട്ട് പോകേണ്ട കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്നൊന്ന് വിളിച്ചപേക്ഷിച്ചോട്ടെ. ഇന്ന് രാത്രി നിങ്ങളുടെ വിടുതലിൻ്റെ രാത്രിയെ സംശയമില്ല. ഞാൻ വേഗത്തിൽ പറഞ്ഞു നിർത്തട്ടെ. കർത്താവ് അവനെ കൈപൊക്കി എഴുന്നേൽപ്പിച്ചു. ആ ഭാഗത്തൊക്കെ ചില ചിന്തകളുണ്ടെങ്കിലും ഞാൻ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരിക. ഇവർ രണ്ടുപേരും കൂടെ ചെന്ന് പടകിൽ കയറി. ഇവർ രണ്ടുപേരും കൂടെ പടകിൽ കയറിയ ഉടനെ കാറ്റ് നിന്നു. അങ്ങനെയാണ് അവിടെ വായിക്കുന്നത്, കാറ്റമർന്നു. യേശുവും പത്രോസും കൂടെ പടകിൽ കയറി. അവിടെ 3 ദിവസത്തെ ഉപവാസം നടന്നില്ല, 7 ദിവസത്തെ ഉപവാസമില്ല, 21 ഇല്ല, 40 ഇല്ല, ഒന്നുമില്ല. വേണ്ട,
കാറ്റെ അമരുക എന്ന് ഒരു വാക്ക് പോലും കർത്താവിന് പറയേണ്ടി വന്നില്ല. കാറ്റിനെ ശാസിക്കേണ്ടി വന്നില്ല. കടലിനെ ശാസിക്കേണ്ടി വന്നില്ല. ഒറ്റ കാര്യമേ നടന്നുള്ളൂ. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി തിരമാലകളുടെ ഇടയിൽ കൂടെ, പ്രതിസന്ധികളുടെ ഇടയിൽ കൂടെ കർത്താവിൻ്റെ കരം പിടിക്കുവാൻ, കർത്താവിൻ്റെ കരം പിടിച്ച ആ പ്രതിസന്ധിയിലൊന്ന് നടക്കുവാൻ തീരുമാനിച്ച പത്രോസും കർത്താവും കൂടെ പടകിൽ കാലുകുത്തിയപ്പോൾ കാറ്റമർന്നു. രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവിടെ പറഞ്ഞ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. ആരോടൊക്കെയോ വളരെ വ്യക്തമായിട്ട് ദൈവം ഇന്ന് രാത്രി ഇടപെട്ട് പറയുകയാണ്, നിങ്ങളുടെ കാറ്റമരുവാൻ തുടങ്ങുകയാണ്. ഒറ്റക്കാര്യം ചെയ്താൽ മതി, യേശുവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രതിസന്ധിയിലേക്ക് നിങ്ങൾ കാലുകുത്ത്. നിങ്ങളെ വെല്ലുവിളിക്കുന്ന വിഷയം ഏതാണെങ്കിലും ഇന്ന് രാത്രി നിങ്ങളൊരു തീരുമാനമെടുക്കുക. ഞാൻ ഈ പ്രഭാതം സൂര്യൻ ഉദിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് കാലുകുത്തുമ്പോൾ എൻ്റെ വിഷയങ്ങൾ അമരുവാൻ പോകുകയാണ്. നിങ്ങളുടെ നേരെ വെല്ലുവിളിച്ചു കൊണ്ടിരുന്ന പലതും ഇന്ന് രാത്രി ഇവിടം കൊണ്ട് അത് അറുതി ഇടുവാൻ പോകുകയാണ്. കർത്താവ് അതിന് വിരാമം ഇടുവാൻ പോകുകയാണ്. ഒറ്റ കാര്യം ചെയ്താൽ മതി, ഈ രാത്രി കർത്താവിൻ്റെ കരം ഒന്ന് പിടി. വിളിച്ചപേക്ഷിച്ചവൻ നിങ്ങളുടെ കരം പിടിച്ചിട്ടുണ്ട്, ആ കർത്താവ് നിങ്ങളുടെ അടുക്കലുണ്ട്. നിങ്ങൾ ആ കരത്തിൽ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് കയറുക. നിങ്ങളുടെ കാറ്റുകൾ ശാന്തമാകുവാൻ പോകുകയാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ വന്നത് ഇതാണ്. പടകിലുള്ളവരെല്ലാം നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞവനെ നമസ്കരിച്ചു. ഇതുവരെ അവർക്ക് ഇല്ലാത്ത ഒരു വെളിപ്പാടാണ് ഇപ്പോൾ അവരുടെ ഉള്ളിൽ കിട്ടിയിരിക്കുന്നത്. ഇതുവരെ ഇല്ലാത്തൊരു വെളിപ്പാട്, ഇത് ദൈവപുത്രനാണ്. ആ വെളിപ്പാട് ഇതുവരെ അവർക്ക് കിട്ടിയില്ല. ഞാനൊന്ന് പറയട്ടെ, 22-ാം വാക്യത്തിൽ നാം വായിച്ചു, അവരെ നിർബന്ധിച്ച് കർത്താവ് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞത് എന്തിനാന്ന് ഞാൻ പറയാം. കർത്താവ് ഇല്ലാതെ ഇവരെ ഈ യാത്രയിൽ കർത്താവ് വിട്ടത്, കാറ്റ് വരും, കൊടുങ്കാറ്റ് വരും, തിരമാലകൾ വരും, പടകുലയും എന്നെല്ലാം കർത്താവിന് അറിയാമായിട്ടും അവരെ നിർബന്ധിച്ച് വിട്ടത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ ഒരു വെളിപ്പാട് ഇവരുടെ അകത്ത് കിട്ടുവാൻ വേണ്ടിയാ, ഈ ഒരു വെളിപ്പാട് ഇവരിൽ പകരുവാൻ വേണ്ടിയാ ഈ രാത്രിയിൽ അവരെ ഇങ്ങനെ പറഞ്ഞു വിട്ടത്. അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഒന്ന് പറയാം, ചില കാറ്റുകൾ, ചില പ്രതിസന്ധികൾ, ചില വെല്ലുവിളികൾ, ചില രോഗങ്ങൾ, ചില കടഭാരങ്ങളൊക്കെ നമ്മളെ മുക്കുവാൻ തുടങ്ങുന്ന നിലയിലുള്ള പ്രതിസന്ധികളായി, വെല്ലുവിളിയായി, കൊടുങ്കാറ്റായി നമ്മുടെ നേരെ വരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ദൈവപുത്രനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട്, ഇന്ന് വരെ ഇല്ലാത്ത ഒരു വെളിപ്പാട് നമ്മുടെ അകത്ത് തരുവാനാ. വിശ്വസിക്കാമോ, വിശ്വസിക്കാമോ? വലിയ പ്രതിസന്ധിയുടെ നടുവിലായിരിക്കാം നിങ്ങൾ ഇന്ന് രാത്രി പോയിക്കൊണ്ടിരിക്കുന്നത്. ആഴിയെ നോർത്തില്ല, ആഴം ആരാഞ്ഞില്ല. നിങ്ങൾ കാലുകൾ എടുത്ത്, നിങ്ങൾ ചുവടുകൾ എടുത്ത് മുൻപോട്ട് വെച്ചെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയാം, ഒരു വലിയ വെളിപ്പാടിലേക്കാണ് നിങ്ങളെ ദൈവം നടത്തുവാൻ പോകുന്നത്. ഇന്നുവരെ യേശുവിനെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത നിലയിലുള്ള ഒരു വെളിപ്പാടിലേക്ക് കർത്താവ് നിങ്ങളെ നടത്തുവാൻ പോകുകയാണ്. വിശ്വസിക്കാമോ? ഞാൻ ഒരു മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ആരുടെയൊക്കെയോ ആഴമേറിയ വിഷയങ്ങളുടെ ഭാരങ്ങൾ നിങ്ങളെ വലിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രി കരം പിടിച്ച് പൊക്കുന്നവൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് ചുവടുകൾ, അടുത്ത ചുവടെടുത്ത് വയ്ക്കുവാൻ പോകുന്നത് അവൻ ശാന്തമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ്. ഈ രാത്രി നിങ്ങളുടെ വിടുതലിൻ്റെ രാത്രിയാണ്. നിങ്ങളുടെ അകത്തൊരു പുതിയ വെളിപ്പാട് ദൈവം തരുവാൻ പോകുകയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, നിത്യനാം പിതാവേ, അങ്ങയുടെ വചനത്തിൻ്റെ മുൻപാകെ ആർത്തിയോടെ ഇരുന്ന ജനം, ഏതൊക്കെയോ കൊടുങ്കാറ്റിൻ്റെ നടുവിൽ കൂടെ, പ്രതിസന്ധികളുടെ നടുവിൽ കൂടെ യാത്ര ചെയ്യുന്നവരാണ് കർത്താവേ ഇവരിൽ അനേകരും. കഴിഞ്ഞ ഒരു വർഷമായി അവർ നേരിട്ട ചില വെല്ലുവിളികളുടെ നടുവിൽ കൂടെ എങ്ങനെ അടുത്ത ഒരു ചുവട് മുൻപോട്ട് പോകുമെന്ന് മണിക്കൂറുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ കർത്താവേ ഈ കൊടുങ്കാറ്റിനകത്ത് കിടന്ന് കറങ്ങിയിട്ടും ഈ ലക്ഷ്യസ്ഥാനത്ത് എത്താതെ ഭാരപ്പെടുന്നവർ, ഇന്ന് രാത്രി അവരുടെ വിടുതലിൻ്റെ രാത്രിയായി തീരുന്നതിനായി സ്തോത്രം. അങ്ങയോടൊപ്പം അവരെ പടകിലേക്ക് കാലുകുത്തുന്നത് അവരുടെ വിടുതലിൻ്റെ രാത്രിയാക്കി അങ്ങ് മാറ്റുന്നതിനായി സ്തോത്രം. അത് ചില കുടുംബങ്ങളിൽ, ചില വ്യക്തി ജീവിതങ്ങളിൽ ദൈവം ഇന്ന് രാത്രി ചെയ്യുന്നതിനായി സ്തോത്രം. ഇന്ന് വരെ ഇല്ലാത്തൊരു വെളിപ്പാട് അവർക്ക് പകരുന്നതിനായി സ്തോത്രം. കർത്താവ് അവരെ ബലപ്പെടുത്തണമേ. ഇതൊരു വിടുതലിൻ്റെ രാത്രിയായി, ഈ നാലാം യാമം ഒരു വിടുതലിൻ്റെ യാമമായി തീരട്ടെ കർത്താവേ. അവരെ ഇന്ന് രാത്രി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവേ. വിടുതലായി തീരട്ടെ. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ രാത്രി ദൈവം നിങ്ങളെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കുവാൻ പോകുകയാണ്. തുടർന്ന് കർത്താവിൻ്റെ ദാസന്മാർ ഗാനശുശ്രൂഷയിൽ നമ്മളെ സഹായിക്കും. നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ ഇന്ന് രാത്രി ഒന്ന് മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരട്ടെ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ.